എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് ഗോവയിലെ ആർച്ച് ഓഫ് വൈസ്രോയി കാണാനാണ്. അതിനുശേഷം പിന്നീട് ഇവിടെയുള്ള ഒരു പള്ളിയുണ്ട്, അത് കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വന്നിരിക്കുന്നത് ആർച്ച് ഓഫ് വൈസ്രോയി എന്ന് പറയുന്നത് ഈ ഗേറ്റ് കാണാനാണ്. ഇതിന് മുകളിൽ കാണുന്നത് വാസ്കോഡഗാമയുടെ ഒരു പ്രതിമയാണ്. കൊല്ലവർഷം 1597 മുതൽ 1600 വരെ ഗോവയുടെ വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോഡഗാമ തൻ്റെ മുതുമുത്തച്ഛനായ വാസ്കോഡഗാമയുടെ സ്മരണയ്ക്കായി ഉണ്ടാക്കിയതാണ് ഈ കവാടം. ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നിട്ടുള്ള പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡഗാമ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ഈ കവാടം ഇവിടെ നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഈ കവാടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് പണ്ട് കാലത്ത് ഇവിടെ വെച്ചിട്ടാണ് പുതിയ വൈസ്രോയി സ്ഥാനമേറ്റിരുന്നതും അതുപോലെ തന്നെ പഴയ വൈസ്രോയിയുടെ സ്ഥാനം ഒഴിയുന്ന ചടങ്ങൊക്കെ നടന്നിരുന്നത്. അതുപോലെ തന്നെ ഈ വൈസ്രോയി ആർച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മണ്ടോവി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ ആർച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർച്ച് തന്നെയാണ്. അതായത് പോർച്ചുഗീസിൻ്റെ ആ പഴയ കാലത്തെ പ്രൗഢിയും മറ്റൊക്കെ നമുക്ക് ഈ ആർച്ച് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അങ്ങനെ വൈസ്രോയി ആർച്ചിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഈ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സെൻറ്റ് കജേറ്റിൻ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചർച്ചാണത്. പഴയ ഗോവയിലെ വെൽഹയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ 7 വരെയാണ്. ഗോവയിൽ നിലനിൽക്കുന്ന ഒരേ ഒരു താഴികക്കുട ഘടനയുള്ള പള്ളി കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഈ പള്ളിയെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു റോമൻ കാത്തലിക് ചർച്ചാണ്. അതുപോലെ തന്നെ 3 ഇറ്റലിക്കാരായ അച്ഛന്മാർ ചേർന്നിട്ടാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്. 1661 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ പുറത്ത് സെൻറ് പീറ്റർ, സെൻറ് പോൾ, സെൻറ് ജോൺ, സെൻറ് മാത്യു എന്നിവരുടെ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. കൊറിന്തിയൻ സ്റ്റൈലിലാണ് ഈ പള്ളിയുടെ ആർക്കിടെക്ചർ. അതുപോലെ തന്നെ വത്തിക്കാനിലെ സെൻറ് പീറ്റേഴ്സ് ബസലിക്കുമായി നല്ല സാമ്യമുള്ള ഒരു പള്ളിയാണ് ഇതിട്ടോ. അതുപോലെ തന്നെ ഈ പള്ളിയുടെ മുറ്റത്ത് നല്ല മനോഹരമായിട്ടുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കാണാനൊക്കെ വളരെ മനോഹരം തന്നെയാണത്. ആ പള്ളിയുടെ മുറ്റമൊക്കെ കാണുമ്പോൾ വളരെ ഭംഗിയാണ്. ഇനി അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. പള്ളി പുറത്തുനിന്ന് കാണുന്നത് പോലെ തന്നെ ഉള്ളിലും വളരെ മനോഹരം തന്നെയാണ്. ആ മെയിൻ അൾത്താരയാണ് നമ്മളാ കാണുന്നത്. അപ്പോൾ മെയിൻ അൾത്താര അവർ ലേഡി ഓഫ് ഡിവൈൻ പ്രൊവിഡൻസിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ മുകളിലത്തെ മകുടട്ട. നല്ല മനോഹരമായിട്ടുള്ള വർക്കുകളൊക്കെയാണ് പള്ളിയുടെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. പിന്നെ അതൊക്കെ സൈഡിലുള്ള അൾത്താരകളൊക്കെയാണ്. അത് ഇതൊരു പുഷ്പക്കൂടുണ്ട് അവിടെ. പണ്ട് കാലത്തൊക്കെ പ്രസംഗ പീഠം എന്നൊക്കെ പറയില്ല, അതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ കാണാനുള്ളത് ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ തന്നെയുള്ള ആദിൽഷ ഗേറ്റാണ്. ഈ കാണുന്നതാണ് ആദിൽഷ ഗേറ്റ്. പണ്ട് ഇവിടെ ഒരു കൊട്ടാരമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടമായിട്ട് ഈ ഗേറ്റ് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് 1510 പോർച്ചുഗീസ് സൈന്യം ആദിൽഷയെ പരാജയപ്പെടുത്തിയിട്ട് പോർച്ചുഗീസ് ഗവർണർക്ക് ഈ കൊട്ടാരം ഒരു വസതിയായിട്ട് ഉപയോഗിക്കാൻ കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ചരിത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വസ്തുതകൾ. ഞങ്ങൾ ഈ യാത്ര വന്നത് തൃശ്ശൂരുള്ള ഷൈനിങ് സ്റ്റാർ ടൂറിസ്റ്റിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഷൈനിങ് സ്റ്റാർ ടൂറിസ്റ്റിലെ ക്ലെമൻറ്റേട്ടനാണ് ഇപ്പോൾ അതിൻ്റെ സാരഥി. അപ്പോൾ അദ്ദേഹം ഈ കൊട്ടാരത്തെക്കുറിച്ചും ഇവിടെയുള്ള ഈ പള്ളിയെക്കുറിച്ചൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നൊന്ന് കേട്ടു നോക്കാം. നഗരം പിടിച്ചെടുത്തു, അത് കഴിഞ്ഞപ്പോൾ അൽബുക്കർ പിടിച്ചെടുത്തു. അപ്പോൾ വിജയനഗരത്തിന് ഇവിടെ ഒരു പാലസ് ഉണ്ടായിരുന്നു. പാലസിൻ്റെ ഡോറ് കാണിച്ചിട്ടാണ് വന്നു. ആ ഡോറാണ് കാണുന്നത്. പാലസിനും പാലസൊക്കെ പോയി, ഇപ്പം ഡോറ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും വിസ്താരമുള്ള ചർച്ച് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വിസ്താരമുള്ള ചർച്ച് ഐവറി കോസ്റ്റിലാണ്, 7 വലുപ്പത്തില്. ഇനി ചർച്ചിൻ്റെ ഉൾഭാഗം 7 മാതാവിൻ്റെ പേരിൽ. ഈ രണ്ടാമത്തത് വത്തിക്കാൻ, അത് 6 ഉണ്ട് വത്തിക്കാൻ. ഈ ചർച്ച് കാജിറ്റിൻ എന്ന് പറയുന്ന സെയിൻറ്റിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ചർച്ച് വത്തിക്കാൻ്റെ മിനിയേച്ചറാണ്. വത്തിക്കാൻ ചർച്ചിൻ്റെ പോലെയാണ്, ചെറിയ ഷേപ്പാണ്. വത്തിക്കാൻ ചർച്ചിൻ്റെ ചെറിയ ഷേപ്പാണ്.
ഏറ്റവും വലുപ്പമുള്ള ഡോം സ്ഥിതി ചെയ്യുന്നത് വത്തിക്കാനിലാണ്, വത്തിക്കാൻ ചർച്ചിലാണ്. 467 അടി. രണ്ടാമത്തേത് 124 അടി ബീജാപ്പൂർ ആദിൽ ഷാഹി ഗുംബസ്. കേട്ടുണ്ടോ ബീജാപ്പൂർ ആദിൽ ഷാഹി ഗോൾ ഗുംബസ് എന്ന് കേട്ടുണ്ടോ? അതിൻ്റെ പ്രത്യേകത ഉണ്ട്. ഒരു സൈഡിൽ നമ്മൾ വളരെ പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ചെവി വെച്ചാൽ അവിടെ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അങ്ങനെയുള്ള വേറെ പല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇത് ടെലിഫോണിൽ കേൾക്കുമ്പോൾ അത്ര ക്ലിയർ ഉണ്ട്, പക്ഷെ അവിടെ പോയിട്ട് അത് ചെയ്യാൻ പറ്റാറില്ല. കാരണം പിള്ളേർ വന്നിട്ട് കോളിംഗ് നോക്കില്ല, അത് കാരണം അത് കേൾക്കാൻ പറ്റാറില്ല. അപ്പോൾ ഗോൾ ഗുംബസ്, അപ്പോൾ അതുപോലെ ഗുംബസ് ഉണ്ട് ഇതിന്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മുമ്പ് അമ്പലമായിരുന്നു, ശിവ ടെമ്പിൾ ആയിരുന്നു. അത് പൊളിച്ചിട്ടാണ് പള്ളി പണിതിട്ടുള്ളത്. ഗോവക്കാരുടെ വിശ്വാസം അനുസരിച്ച് ഇതിന് കുരിശ് വാഴില്ല എന്നാ പറയണം. ഒന്നില്ലെങ്കിൽ ചെരിഞ്ഞ് നിൽക്കും, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും, നേരെ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ. കുരിശ് ഇനിയിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല കുരിശ്. ഇതിൻ്റെ അൽത്താരൻ്റെ അടിയിൽ ക്ഷേത്ര കിണറുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ ക്ഷേത്ര കിണറുണ്ട്. ഗോവയിൽ പള്ളികൾ പല രീതിയിലെ പള്ളികൾ പണിയും. ഇപ്പോൾ പ്രത്യേകിച്ച് രീതി ഒന്നുമില്ല, ഏത് രീതിയിലും പള്ളി പണിയാം. നമ്മുടെ അവിടെ നോക്കി കഴിഞ്ഞാൽ കുരിയച്ചറ പള്ളി വട്ടത്തിലാണ്, എറവ് കപ്പൽ പള്ളി കപ്പലിൻ്റെ രൂപത്തിലാണ്. ഇവിടെ ഇവിടെ എവിടെയാണോ കപ്പലിൻ്റെ രൂപത്തിലാണ് എറവ് പള്ളി. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പള്ളി എന്നില്ല, കപ്പലിൻ്റെ അകത്ത് ഫ്ലൈറ്റിൻ്റെ അകത്ത് പള്ളി, അങ്ങനെ ഒരുപാട് ലെവലിലെ പള്ളികളാണ് പറയുന്നത്. പണ്ട് രണ്ട് ടൈപ്പിലെ പള്ളി പറഞ്ഞതാണ്, ഒന്ന് പോർച്ചുഗീസ് ടൈപ്പ്, മറ്റൊന്ന് ഇറ്റാലിയൻ ടൈപ്പ്. ഈ പോർച്ചുഗീസ് ടൈപ്പിന് ഏറ്റവും കൂടുതൽ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ പള്ളികളും പോർച്ചുഗീസ് ടൈപ്പ് പള്ളികളാണ്. അതിൻ്റെ പെട്ടെന്ന് പ്രത്യേകത മനസ്സിലാക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു തന്നു കഴിഞ്ഞാൽ മുഖ്യ കാർമികൻ കാർമികത്വം വഹിക്കുന്ന നമുക്ക് അൽത്താര എന്ന് പറയുന്ന ഭാഗം ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നു. അതങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കുക പോർച്ചുഗീസ് ടൈപ്പ് പള്ളിയാണ്. തൃശ്ശൂര് വലിയ പള്ളി, കൊല്ലൂര് പള്ളി, മലയാറ്റിൻ്റെ അടിവാരത്തുള്ള പള്ളി, ഇതൊക്കെ പോർച്ചുഗീസ് ടൈപ്പ് പള്ളികളാണ്. മറ്റൊരു ടൈപ്പാണ് ഇറ്റാലിയൻ ടൈപ്പ്, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഗോത്തി സ്റ്റൈൽ. തൃശ്ശൂരിൻ്റെ അഭിമാന സ്തംഭം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഗോത്തി സ്റ്റൈലുള്ള പള്ളി. ഗോത്തി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുകൾ ഭാഗം സ്തൂപികാകൃതിയായിരിക്കണം, മൊനമൊന പോലെ ആയിരിക്കണം. പള്ളി മൊത്തത്തിൽ കുരിശാകൃതിയായിരിക്കും. ഉള്ളിൽ രണ്ടുതരം തൂണുണ്ടാവും, രണ്ട് റൂഫുണ്ടാവും. മെയിൻ പ്രദേശത്തിരിക്കുന്ന മുകൾ ഭാഗത്ത് ഡോം വിമാനം താഴികൂടം എന്ന് പറയുന്നത് വാങ്ങണം. വിമാനം എന്ന് പറയാൻ കാരണം ഈശ്വരൻ ഭക്തരങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാൻ വന്നിറങ്ങുന്ന സ്ഥലം, വന്നിറങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു വിമാനം, അതാണ് വിമാനം എന്നൊക്കെ പറയാനുള്ളത്. പിന്നെ വാതിലും ജനലും ഒക്കെ ആർച്ച് രൂപത്തിലായിരിക്കും, വർണ്ണ ഗ്ലാസ്സിൽ പൊളിച്ചിരിക്കും. ഇത്ര ആയി കഴിഞ്ഞാൽ അതിന് ഗോത്തിക് സ്റ്റൈലുള്ള പള്ളി എന്ന് പറയും. എല്ലാ ലക്ഷണങ്ങളും അടങ്ങിയ ഒരു പള്ളിയാണ് പുത്തമ്പള്ളി ഗോത്തിക് സ്റ്റൈലിന്. മധുര ചർച്ച് ഗോത്തിക് സ്റ്റൈലാണ്, ട്രിച്ചി ചർച്ച് ഗോത്തിക് സ്റ്റൈലാണ്, മൈസൂര് സെൻറ്റ് ഫിലോമന എന്ന് പേരുണ്ടായിരുന്ന ചർച്ച്, ഇപ്പോൾ സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ പേര്, ആ പള്ളിയും ഗോത്തിക് സ്റ്റൈലുള്ള പള്ളികളാണ്. അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ പള്ളികളും പോർച്ചുഗീസ് ടൈപ്പ് പള്ളികളാണ്. അൽത്താര പണിതിട്ടുള്ളത് തേക്കൊണ്ടാണ് അൽത്താര പണിയുക. ഓരോ സ്ഥലത്തും സ്വർണം കൊണ്ടാണ് പൂജ. ഇപ്പോൾ സർവീസ് ഇല്ലാത്ത പള്ളിയാണ്, മാരേജ് അങ്ങനെയുള്ള മാത്രമേ സർവീസ് ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന പള്ളീൻ്റെ സീ കത്തിലെ ചർച്ച് 200 കിലോ സ്വർണം കൊണ്ടാണ് അൽത്താര പോയിട്ടുള്ളത്, 200 കിലോ സ്വർണം കൊണ്ട്. അപ്പോൾ ഈ പള്ളി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.